ഇങ്ങനാണോ നീ പരിചയപ്പെടുത്താൻ കൊണ്ടുവരുന്നേ? കണ്ടനി ഉണ്ണിയുണ്ട്. കണ്ടനി ഉണ്ണി അല്ല എന്നെ കേട്ടാ. അയ്യോ അയ്യോ അങ്ങനെ പറയില്ല. അതെന്താ കേട്ടാത്ത? ഹായ് മച്ചന്മാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് ഓർണാവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു കുട്ടിയുണ്ട്, ശ്രുതി എന്നാണ് പേര്, ഒരു പെൺകുട്ടി. അപ്പോൾ അവൾക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, അവളും എന്താ പറയുക, ചങ്ങാതിയെ പോലെ ഞാൻ അപ്പൂനെ കൊണ്ടുനടക്കുന്ന കണക്ക് തന്നെ അതേ ഒരു ഇഷ്ടത്തോടു കൂടി അവൾ സ്വന്തം കൂട്ടുകാരൻ ഒരു പോത്തായിട്ട് തിരഞ്ഞെടുത്ത് വളർത്തുന്നൊരു പോത്തുണ്ട്. അപ്പം ആ പോത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നമ്മുടെ മൈ ഡ്രീം വേൾഡിൽ ചർച്ച ചെയ്യുന്നത്. എന്താ പറയുക, അപ്പോൾ അവരുടെ വിശേഷങ്ങളും ആ കുട്ടിയും ആ പോത്തും തമ്മിലുള്ള ആ ഒരു ബന്ധമൊക്കെ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ് എന്താ പറയുക കാണാം. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇത് ശ്രുതിയുടെ വീടിൻ്റെ തൊട്ട് താഴത്തെ വശം കേട്ടോ. ഫുള്ള് തോടൊക്കെ ഉണ്ട്, ദേവിയുടെ ഫാമൊക്കെ ഉണ്ട്, പശുക്കളൊക്കെ ഉണ്ട്. നല്ലൊരു പ്രത്യേക അന്തരീക്ഷം. മഴയത്ത് കയറി വെള്ളം കേട്ടോ. ഇന്ന് നമ്മുടെ കൂടെ ഇന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് കണ്ണൻ്റെ നീ ഉണ്ണിയുണ്ട്. ഈ കുട്ടിയെ സത്യം പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രത്തിൽ വന്നാലും സത്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചില്ല. അന്നേരം വി ജെ ഫാമിംഗ് എന്ന് പറയുന്ന ഒരു വ്ലോഗുണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ നമ്മൾ ഇവിടെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നായിരുന്നു. പുള്ളിക്കാരനാണ് ഈ കുട്ടിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എന്തായാലും അതാണ് കുട്ടിയുടെ വീടെത്താറായി. ദേ ആ കാണുന്നതാണ് വീട്. നമുക്ക് അങ്ങോട്ട് പോകാം. ദേ ഇതാണ് നമ്മൾ പറഞ്ഞ ശ്രുതിക്കുട്ടിയുടെ മണിയൻ. ഇടിക്കൂ, അയ്യോ അടിക്കൂ. ഞങ്ങളുടെ അപ്പു ഇതുപോലെ എന്നെ മാത്രമേ അണങ്ങത്തോട്. കൊണ്ടോ കൊണ്ടോ കൊണ്ടോ. എല്ലാ പെൺകുട്ടികളും ഇത് കണ്ടിട്ട് വേണം ഇത്തിട്ട് പോത്തിനുള്ളത്. അപ്പൊ എന്നെ നോക്കുന്നു, പിടിച്ചോണേ പോടാ പോടാ. സംഭവം എന്ന് പറഞ്ഞാൽ അവനെ എന്നും വൈകിട്ടല്ലേ കൊണ്ടുവരും നമ്മളെ? ആറരയ്ക്ക് ശേഷമാണ് അവനെ കൊണ്ടുവരാറ്. ഇന്ന് നമ്മൾ വരുന്നത് അറിഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ അവനെ നേരത്തെ കൊണ്ടുവന്നു. അതൊന്ന് വരാൻ ഭയങ്കര മടിയാണ്, കാരണം വയലിൽ കിടന്ന് ഇങ്ങനെ ഫുൾ ടൈം പുല്ലൊക്കെ അടിച്ചോണ്ടിരുന്നില്ലേ. പോട്ട് പോട്ട്. മറ്റേയാളെന്തിരുമയാണോ? ഓടാ, നമ്മളെ കയറി പിടിച്ചോണ്ട് വലിയ ഒരു വടംവലി മത്സരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രുതിയും മണിയനും തമ്മിലുള്ള വലിയൊരു വടംവലി മത്സരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മളെ കൈതങ്ങാനും പോയാൽ എന്നെ ഇരിക്കും. ഓ മോനെ കുറിഞ്ഞി കുറിഞ്ഞി എന്റെ പേരട കുറിഞ്ഞി കുറിഞ്ഞി. ഓ വിളിയേക്കും സത്യം പറഞ്ഞ ഇങ്ങനെ മൂക്കരെ പിടിച്ചോണ്ട് പോകുന്നതാണ് എനിക്ക് കൊതി വന്നത്. കാരണം അറിയോ, നമ്മുടെ അപ്പുവിനെ ഇതുവരെ എനിക്ക് മൂക്കരെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. അവന് മൂക്കരെ പിടിക്കാൻ ഇഷ്ടമല്ല, കാരണം ഞാൻ ഒരു ഒന്നര വയസ്സായപ്പോൾ അവന് മൂക്ക് കുത്തി. അതുകൊണ്ട് കുഞ്ഞിലെ മൂക്ക് കുത്താത്തത് കൊണ്ട് അങ്ങനെ ഒരു കാര്യം. ഏ ആ ഉച്ചയായോ? വൈകിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇവര് രണ്ടുപേരെ ഇതുപോലെ നിർത്താനാണോ? അതോ കുറിഞ്ഞേ കൊടുക്കുവോ? കൊടുക്കുവോ? ഇവനെ കൊടുക്കത്തില്ല. ഇത് നമ്മടെ മുത്താണ്. മണിയ മണിയ അല്ല, ഞാൻ അടുത്ത് പോകുന്നില്ല. എന്നെ കിട്ടുന്നുണ്ടോ? അപ്പൊ ശ്രുതി, എന്തുകൊണ്ട് വിശേഷം? എന്തുകൊണ്ടാണ് ഈ ഒരു പോത്തിനെ ഇങ്ങനെ വളർത്താനുള്ള ഒരു ആഗ്രഹം? ഇവനെ കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊച്ചിന് 9 മാസം മുമ്പ് അല്ല, ഇവന് 9 മാസം ആയിരുന്നപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ കൈ വന്നിട്ട്? കൈ വന്നിട്ട് 1 വർഷം. അച്ഛൻ മോക്ക് കൊടുത്ത ഗിഫ്റ്റ് ആയല്ലേ, ഹരം തോന്നി എടുത്തല്ലേ. നമുക്ക് അവനെ വളർത്തണമെന്നുള്ള ഒരു മോഹം തോന്നി എടുത്തു. ആരെങ്കിലുമൊക്കെ പിന്നെ അതുപോലെ നമ്മുടെ അടുത്ത് വലിയ കാര്യമാണ്. ആരെങ്കിലുമൊക്കെ പിന്നെ വില പറയോ, അങ്ങനെ വേണോന്നൊക്കെ ചോദിച്ചു? വില പറയാൻ ഒരുപാട് പേര് വന്നു. ആണല്ലേ? ഒന്നും പറഞ്ഞു
ഒന്നര വരെ എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ പറഞ്ഞാൽ കൊടുക്കുന്നില്ല, ഇപ്പൊ കൊടുക്കുന്നില്ല. ആദ്യം എൻ്റെ അടുത്ത് 10,000 രൂപ തരാന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു മീൻ വിൽക്കുന്ന ആൾക്ക് പോകുന്ന പറഞ്ഞ ഒന്നര ലക്ഷം തന്നാൽ എനിക്ക് തരുന്നു. എനിക്ക് 1.5 ലക്ഷം തന്നാലും തരത്തില്ലെന്ന് പറഞ്ഞു. പറഞ്ഞാൽ നീ വളർത്തിക്കോളാം പറഞ്ഞു. അയാൾ ഒന്ന് പോയി. 10 ലക്ഷം രൂപ തന്നാലും തരത്തില്ലെന്നാണ് ഇമ്മോള് പറഞ്ഞേക്കുന്നത്. സെയിം ആണ്, എനിക്ക് ഉണ്ട് ഒരു അപ്പു. കുഴപ്പമില്ല, ഇത്രയല്ല, അത് നാടനാണ്. ഇത് 100 ക്രോസ് അല്ലേ, അത് നാടനാണ്. അവനിപ്പം 4 വയസ്സായി. ഇതുപോലെ തന്നെ ഞാൻ കുഞ്ഞിനെ എടുത്ത അത് ഇങ്ങനെ അല്ലായിരുന്നു. പ്രസവിച്ച് വീണപ്പം തള്ളെ ഇറച്ചിക്കാർക്ക് കൊണ്ടുവന്നിട്ട് കുട്ടി അവര് ആട്ടിറച്ചിക്കായിട്ട് വിട്ടു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അന്നേ എടുത്ത് കൊണ്ടുവന്ന് പാല് കൊടുത്ത് വളർത്തും. അതിപ്പോ 4 വർഷമായി എന്റെ കൈ വന്നിട്ട്. അപ്പൊ എന്തായാലും ഞാനാണെങ്കിൽ രാവിലെ പറഞ്ഞ് ഇതുപോലൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരു ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 13 ആൾക്കാർ നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്, നിനക്ക് വേറെ പണിയില്ലട, പോത്തിനെ ഇതിനാണ് ഇട്ടേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ അന്നേരം സംഭവം. ഇത് ഓരോരുത്തർക്കും ഇഷ്ടമാണ്. ഇപ്പൊ ഈ മോക്ക് ഇത്ര ഇഷ്ടം തോന്നിയിട്ടില്ല. കണ്ട, അപ്പൊ എല്ലാ പെൺകുട്ടികൾക്കും പോത്ത് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു പട്ടിയെ പോലെ തന്നെ, അത്രമാത്രം ഇണക്കമുള്ളൊരു ഇഷ്ടമല്ല. അച്ഛനും മോക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ഞാൻ ഇങ്ങനെ താടിയൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കും. ഇങ്ങനെ പിടിച്ചാൽ നമ്മള് കുലുക്കണേ ഭയങ്കര കുലുക്കാൻ കുലുക്കും. വൈകിട്ടൊക്കെ ആണെങ്കിൽ എന്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് കുലിക്കും. ഞാൻ തല പിടിച്ച് കുലിക്കുക, ചുമ്മാ വെറും തല ഇന്നിട്ട് എന്നെ നോക്കുന്നുണ്ട്. മോളെ പിടിച്ചോണേ. പോത്ത് എന്ന് പറഞ്ഞ പശുവിനൊക്കെ ഇടിക്കുമല്ലോ, വെട്ടുവാന്ന് പറയുന്നു. ഇവരെ തൊഴുത്തൊക്കെ എവിടെ തൊഴുത്തിലാന്ന് അതൊക്കെ അല്ല, മരത്തിന്റെ മുകളിലൊന്നല്ല, ടാർപ്പ് ഇട്ടിട്ടുള്ളൂ. നമ്മള് ഈ കുട്ടിയൊക്കെ കൊടുക്കണം. ഇതിന് കൊടുക്കണം ഓക്കേ, അതുപോലെ ഓക്ക പരുത്തി പുളിയേരി പുളിയേരി വേറെ വേറെ സാധനങ്ങളൊന്നും കൊടുക്കില്ല. പിന്നെ വല്ലപ്പോഴൊക്കെ ചക്ക കൊടുക്കും, തണ്ണി മതി കൊടുക്കും. തണ്ണി മതി ഞാൻ തിന്നത്തില്ല. ഒരു പീസോ രണ്ട് പീസോ കഴിക്കും. ഈ ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴാണ് അവൻ ഏറ്റവും ഇഷ്ടം പൊട്ടു ചക്ക. എത്ര ഉണ്ടെങ്കിലും കഴിച്ചോളൂ. പൈനാപ്പിൾ ഉണ്ട് ആളാ വീട്ടിൽ കൊണ്ടുവന്നുകൊണ്ട് അവന് ഇഷ്ടപ്പെടാൻ നിൽക്കുവാണ്. കൊണ്ടുപോവാം, വിളയെ കൊണ്ടുപോവാം. നമ്മളെ കൊച്ചാണ്, കൊച്ചി നമ്മളെ കൊച്ചുവിട്ടാ ഇല്ലേടാ, കൊച്ചുവിട്ടാ ചേച്ചിതായിരിക്കുന്നു. കൊണ്ടുപോകാം, എല്ലാ കാര്യങ്ങളും നോക്കുന്ന മോള് തന്നെ. രാവിലെ വീടേക്കാ നിങ്ങള് തോട്ടിന്ന് കുളിപ്പിക്കുന്ന കണ്ടാ. ഞാൻ അവിടെ കുളിപ്പിച്ച് എല്ലാം തീർന്നിട്ടാണ് ഇരുന്നതാ. ഇന്നലെ വെള്ളത്തിടാൻ പറ്റിയില്ല, ഭയങ്കര ഒഴുക്കായിരുന്നു. ആണല്ലേ, ഇപ്പൊ ഒഴുകി കയറി കിടന്നാലേ നമ്മക്ക് പിന്നെ പിടിച്ചാ നിക്കത്തില്ല. അവര് തമ്മിൽ വഴക്കൊന്നുമില്ലല്ലോ രണ്ടുപേരും. ഇല്ലേ, ഇവിടെ ഇങ്ങനെ നിർത്താനാണോ അതോ ഇവളെ ഇതുപോലെ വലുതാക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ മേടിച്ചത്. നമ്മളിവിടെ നിർത്താനായിട്ട് കമ്പുണ്ട്, കമ്പ് അതാരാ മോനെ ഇഷ്ടല്ലേ. പേരെന്തോരം കുറിച്ചിയോ? കുറിഞ്ഞി. കുറിഞ്ഞി പെണ്ണി. അപ്പൊ എന്നെ നോക്കുന്നുണ്ടോ? മോള് ഇതിനെ വളർത്തുന്നതിനെ ഉള്ള പിന്നെ കൂട്ടുകളൊക്കെ എന്തൊക്കെ പറയാറുണ്ട്? കൂട്ടുകാരൊക്കെ ഭയങ്കര ഇഷ്ടം വന്ന് കാണണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ വേറെ പിള്ളേര് നിനക്ക് ഇതിന്റെ പറയാ നടന്നത് പഠിക്കുന്നത് വേണ്ടെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു ഇതിന്റെ പറയാ നടക്കുന്ന കാര്യം നല്ലത് വേറെ വല്ല പണിയും ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് പഠിക്കണമെന്ന് പറഞ്ഞു നിനക്ക് ഇതിന്റെ പറയാ നടക്കുന്നതാണോ? കൊച്ചുങ്ങളെ പറയാ നടക്കുന്ന കാര്യം നല്ലതായിട്ട് അവന്റെ പറയാ പിന്നെ കാരണം ഞാനും ഒരു പോത്തിണങ്ങി കഴിഞ്ഞാൽ ഇവനെ പോലെ ഇരിക്കണം. ആൻസറിനുള്ളതായിരിക്കും പിന്നെ പക്ക. വീട്ടിലെ പോത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കേറെ പിടിക്കാൻ പറ്റത്തില്ല, ആർക്കും തൊടാൻ പറ്റത്തില്ല. അല്ലാതെ അവനെ ഒരു കുഴപ്പമില്ല, മൂക്കേറെ പിടിച്ച അപ്പുവിൻ്റെ കാര്യം പിന്നെ ഉണങ്ങി നിൽക്കത്തില്ല. ഇച്ചിരി പേടിയുണ്ടല്ലേ? പേടിയെന്ന് വെച്ചാൽ ഞാൻ എടുക്കാൻ ചെല്ലുമ്പോൾ പേടിയാ. ഓ ഓ, അല്ല വേറെ പേടിയൊന്നുമില്ല. പിന്നെ വണ്ടികളൊക്കെ ഏത് വണ്ടി വന്നാലും സൈഡ് ഒതുങ്ങി ഇങ്ങനെ വരും. വണ്ടിയൊന്നും വന്നൊന്നും പേടിയില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അതല്ല മോള് എന്നെ മുമ്പേ നിക്കുന്നതാണപ്പോഴേ ആണ് ഞാൻ ദൂരേന്ന് കാണിച്ചു തരാം. കണ്ടോ, എന്നിട്ട് ഈ ഒരു പോത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ ഒരു മോള് തന്നെ. പിന്നെ മറ്റുള്ള മൃഗങ്ങളാണ് കല്ലാട്ടോ, ഇഷ്ടംപോലെ സമയം കിട്ടും നമുക്ക്. രാവിലെ
എന്തെങ്കിലും കൊടുത്ത് വയലിലായി കഴിഞ്ഞാൽ വൈകിട്ട് അഴിച്ചാൽ മതിയല്ലേ. വൈകിട്ട് കൊണ്ടുവന്ന് കുളിപ്പിച്ച് കയറ്റി കെട്ടി ഫുഡും കൊടുത്ത് ജോലി കഴിഞ്ഞു. 12 മണിയാകുമ്പോൾ നമ്മള് വരുന്നുണ്ട്. മണിയാ ചേച്ചി പോവാന്ന്. പോത്ത് മാത്രല്ല കേട്ടോ, വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പശുക്കളുണ്ട്, കിളികളുണ്ട്, പിന്നെ എന്തൊക്കെ ഇവിടെ നമുക്ക് അതിനെയും കൂടെ ജസ്റ്റ് ഒന്ന് കാണാം. ഇങ്ങനെയാണോ നീ പരിചയപ്പെടുത്താൻ കൊണ്ടുവരുന്നേ? പിടി പിടി പിടി, ദൈവമേ ഞാൻ വിചാരിച്ച് ഇത്രയും ടെറർ ടീമിനെയൊക്കെ കൊണ്ടാൻ വേണ്ടിയിട്ട് എന്റെ ദൈവമേ കയ്യെന്നെങ്ങാനും പിടി മാറി കഴിഞ്ഞ കടി ഉറപ്പാ. കടിക്കൂലേ ദൈവം. റോക്കി റോക്കി അതെല്ലാം വിറ്റ് ഏറ്റവും വലിയ ഇതുണ്ടോ? മുമ്പില് ഒരു ഡോഗ്, പിറവില് ദേ ഒരു പോത്ത്, രണ്ടിന്റെ അറ്റത്താണ് ഞാൻ നിൽക്കുന്നത്. ഇത് ആരെയൊക്കെ നോക്കണം? റോക്കി റോക്കി എത്ര വയസ്സായി? 2.5 വയസ്സായി. 2.5 കുളിപ്പിച്ചതാ? ഉണങ്ങിയിട്ടേ ചെയ്തോളൂ. എന്നും ചെയ്യൂലേ? അടി അടി ഉള്ള നീ എന്റെ കൈ തൊടു. അടി അടിക്ക് ഞാൻ എന്റെ തലേ എന്തോ ഞാൻ കണ്ടു. എന്തുവാ എന്തുവാ സ്പെഷ്യൽ ഫുഡ്? മൂന്ന് പേരുണ്ടോ? സാധാ നമ്മളെ ചോറ് ഫുഡ്. അതൊക്കെ തന്നെ അവന് ഇഷ്ടപ്പെടില്ല. കളിയാക്കുന്നു, ഇനി ഇടിക്കാൻ വരുന്നുണ്ടോ? ഞാനാണ് ഇവിടെ മതിലും ചെയ്ത് നിക്കുക. നേരെ വന്നു കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ മണിയാ, മണിയന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഈ സ്ഥലപ്പേര് പറ ഉടനെ അവിടുത്തെ ഓർണാവട്ടത്ത് പരിക്കമ്പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ അതേ ഈ രണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആർക്കുടലും വരാം. അതുപോലെ തന്നെ തൻ്റെ പുതിയൊരു പെണ്ണും നിപ്പോണ്ട്. എന്താ പേരെന്താ? കുറിഞ്ഞി. പിന്നെ അത് മാത്രമല്ല വേറെയും കുറേ ആൾക്കാരുണ്ട്, ദേ കയറി വരുന്നുണ്ട് പശുക്കൾ. അല്ല അവനറിയാം, ഇവിടെ ഉള്ളവരെ അവനറിയാം. കയറി വരട്ടെ കയറി വരട്ടെ. ഈ രണ്ടുപേരുണ്ടല്ലേ. ഇവ ഇന്ന് എന്നെ കൊണ്ടേ പോത്തോളൂ. അല്ലെ അല്ലേലും ഈ ഡോഗുകളെ ഇവർക്ക് പിടിക്കത്തില്ല, പോത്തുകൾക്ക് പിടിക്കത്തില്ല. ദൈവം ഇത് രണ്ടിനും നടക്കാന്നല്ലേ നമ്മൾ ഇരിക്കുന്നത്. റോക്കി അവളെ കൊടുക്കുമ്പോ കൈ ഇരിക്കണേ. അതൊക്കെ കുഴപ്പമില്ല, ഞാൻ വിചാരിച്ചു രണ്ടും കൂടെ ക്രാഷ് ആവും. ഇവനെ കണ്ടിട്ടില്ല അത്. ഓ നീ എന്തിനാ ആവിന്റെ അടുത്ത് കളിക്കാൻ പോയെ? പറയണ എന്താണ് കളിക്കാൻ പോയെ? വേണ്ടിട്ട് നടത്തിയതാണോ വീണോ? അച്ഛനും മോനും കാര്യം പറയുന്നു. കണ്ടോ കണ്ടോ ആള്, അവൻ എന്നെ വന്നിടം തൊട്ടേ നോട്ടമുണ്ട്. ആ ഏഴും വരട്ടിയായിരുന്നില്ലേ? അത് മാത്രല്ല കേട്ടോ, കുറച്ച് അകത്തോട്ട് വന്നപ്പോഴാണ് വേറെ സംഭവം. കാരണം ഇഷ്ടംപോലെ ഫ്ലൈൻ ടക്കുകള്, കോഴികള്, താറാവ്, പ്രാവ് എല്ലാം ഒത്തൊരുമയോടെ മിക്സ് ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ.
വേണ്ട. ഓക്കെ മാറി, ഇതിന് പേടിയൊന്നുമില്ല, മാറേ. ഇവരെല്ലാം നല്ല ഇണക്കല്ലേ, ഇവിടെ കിളികളല്ലേ. ഓ, ആഫ്രിക്കൻ ലവ് ബേഴ്സ് ഉണ്ട്, മുയലുണ്ട്, ദേ ഒരു പട്ടി. ജാവയൊക്കെ ഉണ്ടല്ലേ, ജാവ ബ്രീഡ് ആവുന്നുണ്ടോ? ആവുന്നോ? ഈ നമ്മുടെ ആടുകൾ ഫുള്ള് മലബാർ കേട്ടോ. ഇവിടെ ഒന്ന് കരയുന്നല്ലേ, ഇവിടെ കാല് ഉരുങ്ങി കിടക്കും കേട്ടോ. അപ്പൊ ഈ സുധികുട്ടിയുടെയും മണിയന്റെയും അച്ഛന്റെയും ഉള്ള വിരുന്നിരുന്ന് എപ്പോഴും മറന്നു. കുറിഞ്ഞിയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോത്ത് എന്ന് പറയുന്ന ഒരു മീറ്റ് പർപ്പസിൽ നിന്ന് മാറി ഇപ്പോൾ പെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇവളും അല്ല ഇവനും ഇവളും എല്ലാവരും അടിച്ചു പൊളിച്ചിങ്ങനെ പോകട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഇറങ്ങാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആദ്യം ചാനൽ കളഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക, തത്വ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നോണ്ടിരിക്കും. അപ്പോൾ മറ്റൊരു വിശേഷമായ മറ്റൊരു വീഡിയോ കാണുന്നിരിക്കും. ബൈ ബൈ പറഞ്ഞു, ബൈ ഒരു ബൈ പറഞ്ഞ മണിയാ. ബൈ, അതിൻ്റെ ബൈ ഇത്രേ ഉള്ളൂ.